റിപ്പബ്ലിക് ടിവിയുടെ മാനേജിംഗ് എഡിറ്റർ അർണാബ് ഗോസ്വാമി. അർണാബ് നനച്ചിരിക്കാതെ മഹാരാഷ്ട്ര പോലീസിൻ്റെ അപ്രതീക്ഷിതമായ കരുനീക്കം. അർണാബ് ഗോസ്വാമിക്ക് എതിരായി ഒരുപാട് പരാതികളും കേസുമൊക്കെ മുംബൈ പോലീസിൻ്റെ കൈവശമുണ്ടെങ്കിലും അർണാബ് ഒരു കാരണവശാലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് ഇപ്പോൾ അർണാബിൻ്റെ വീട്ടിൽ കയറി രാവിലെ അർണാബിനെ മുംബൈ പോലീസ് പൊക്കിയത്. റേറ്റിംഗ് തട്ടിപ്പ് കേസ്, സോണിയാഗാന്ധിക്കെതിരായിട്ടുള്ള അപകീർത്തി കേസ്, വർഗീയ വിഷം ഒമിപ്പിക്കുന്ന രീതിയിൽ ചാനൽ പരിപാടികൾ സംപ്രേഷണം ചെയ്തതിനുള്ള കേസ്, ഇതൊക്കെ അർണാബിനെതിരെ മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അർണാബ് ഗോസ്വാമി ഈ കേസുകളിലൊക്കെ ജാമ്യം തേടി സുപ്രീം കോടതിയിലും ബോംബെ ഹൈക്കോടതിയിലുമായി മാറി മാറി കയറിയിറങ്ങുകയാണ്. അങ്ങനെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ ഒരു പഴയ കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചാണ് ഇപ്പോൾ അർണാബ് ഗോസ്വാമിയെ മുംബൈ പോലീസ് അകത്താക്കിയത്. 2018 ഇൻറ്റീരിയർ ഡിസൈനറായിരുന്ന അൻവൈ നായിക്കും അദ്ദേഹത്തിൻ്റെ അമ്മയും ആത്മഹത്യ ചെയ്ത കേസിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി IPC 306 പ്രകാരമാണ് അർണാബിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. അർണാബ് ഒരിക്കലും ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ കേസിൽ പുനരന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് അൻവൈ നായിക്കിൻ്റെ മകളെക്കൊണ്ട് ഒരു പരാതി നൽകിപ്പിച്ച് മഹാരാഷ്ട്ര സർക്കാർ ഈ കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ ഇത്ര പൊടുന്നനെ ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് അർണാബ് കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അർണാബിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നുമില്ല. ഏതായാലും ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി അർണാബ് ഗോസ്വാമിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ അത് വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം ആകെ ഇല്ലാതായി പോയിരിക്കുന്നു എന്ന പരിദേവനവുമായി BJP നേതാക്കളാണ് രംഗത്തെത്തിയിട്ടുള്ളത്. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ 12 സ്ഥാനം പുറകോട്ടിറങ്ങി നിൽക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് മാധ്യമ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് അർണാബിനെ അറസ്റ്റ് ചെയ്തപ്പോൾ BJP നേതാക്കളുടെ വിലാപമുണ്ടാകുന്നത്. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ളവർ പൊട്ടിക്കരയുന്നില്ല എന്നേ ഉള്ളൂ. അത്രമേൽ ക്രൂരമായ നടപടിയാണ് മുംബൈ പോലീസ് കാട്ടിയത് എന്നാണ് അവരെല്ലാവരും ആക്ഷേപിക്കുന്നത്. നേരത്തെ ഒരു മനുഷ്യനെയും അയാളുടെ അമ്മയെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട തരത്തിൽ ഇടപെടൽ നടത്തിയതിന്, ക്രൂരമായി അവരോട് പെരുമാറിയതിന്, അവർക്ക് നൽകാനുള്ള പണം നൽകാതെ അവരെ കബളിപ്പിച്ചതിന് ആ കുടുംബാംഗങ്ങൾ പരാതി നൽകിയപ്പോഴും കേസൊന്നും വേണ്ട എന്നുള്ള നിലയിൽ അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചവരാണ് ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മഹാരാഷ്ട്ര സർക്കാർ. ആ സർക്കാരൊന്ന് മാറി വന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു. കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷം ഉറപ്പിക്കുക എന്നുള്ള രീതിയിൽ അതേ മുംബൈ പോലീസിനെ കൊണ്ടുതന്നെ അർണാബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ അവിടുത്തെ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയത്തെ ഏറ്റവും നിർണായകമാക്കുന്നത്. അർണാബ് നിരന്തരമായി തൻ്റെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് സുപ്രീം കോടതിയെ ആശ്രയിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി സുപ്രീം കോടതി പറഞ്ഞു ഇനി ഈ വഴിക്ക് വരരുതേ എന്ന്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് പോലും ഏറ്റവും ഒടുവിൽ പറയേണ്ടി വന്നു, നിങ്ങൾ ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല, ഇത് അതിരുകടന്ന മാധ്യമ ഇടപെടലാണ് എന്നുള്ളത്. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു മാധ്യമത്തിൽ കൂടി ഒരു പൊതുവേദിയിൽ കൂടി അർണാബ് ഗോസ്വാമി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിഷം ചീറ്റുന്ന പരാമർശങ്ങൾ, അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തു എന്നുള്ള കുറ്റത്തിൻ്റെ പേരിൽ അയാൾ കസ്റ്റഡിയിലാകുന്നത്. അതെങ്ങനെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കടന്നുകയറ്റമാകുന്നത്? അതെങ്ങനെയാണ് ഫാസിസമായി മാറുന്നത്? ഒരാൾ ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള കുറ്റമാരോപിച്ചാണ് റിപ്പബ്ലിക് TV സ്റ്റുഡിയോ അടക്കം നിർമ്മിച്ചു നൽകിയ ഒരു മനുഷ്യൻ, അയാൾ കാശ് ചോദിച്ചു ചെന്നപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തുകയാണ്, അധികാരത്തിൻ്റെ ഗർവ് പ്രയോഗിക്കുകയാണ് ചെയ്തത്, ആ വിഷയത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. ഇത് തൂക്കിക്കൊല്ലാൻ പോകുന്ന കേസൊന്നുമല്ല, ജാമ്യം കിട്ടുന്ന കേസുമാണ്. പക്ഷെ അപ്പോഴും നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് നിരന്തരമായി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ, അത് മാധ്യമപ്രവർത്തകനായാലും ഈ രാജ്യത്തെ ഉന്നതനായ ഭരണാധികാരിയായാലും ഒക്കെ നിയമത്തിൻ്റെ മുന്നിൽ അവർ തുല്യരാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് മുംബൈ പോലീസിൻ്റെ നീക്കം ഇപ്പോൾ ഉണ്ടായത്. നേരത്തെ ആ കുടുംബത്തിന് കിട്ടാതിരുന്ന നീതി, അത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർണാബ് ഗോസ്വാമിക്ക് കരുതലായി നിന്ന നീതി ഇപ്പോൾ അർണാബ് ഗോസ്വാമിക്കല്ല,
യഥാർത്ഥത്തിൽ കുടുംബനാഥനെയും അയാളുടെ അമ്മയെയും നഷ്ടപ്പെട്ട ആ കുടുംബത്തിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടുന്ന നീതിയാണ് അവിടെ ലഭിക്കുന്നത്. നേരത്തെ ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച മാധ്യമപ്രവർത്തകരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ അകത്തിട്ടപ്പോൾ ഇതേ ഫാസിസവും ഇതേ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ നഷ്ടപ്പെടലും ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അവസാനം ഉത്തരാഖണ്ഡ് ഹൈക്കോടതി തന്നെ പറഞ്ഞു ആ മാധ്യമപ്രവർത്തകനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് തെറ്റ്, ആ FIR കോഷ് ചെയ്ത് കളഞ്ഞു. ഗുജറാത്തിൽ ഗുജറാത്ത് ടൈംസിൻ്റെ എഡിറ്റർ വലിയ അപരാധമൊന്നും ചെയ്തില്ല. ഗുജറാത്ത് സർക്കാരിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിജയ് രൂപാണിയുടെ ഭരണം ഈ കോവിഡ് കാലത്ത് ദുർബലമായിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. ഹത്രാസിലെ പെൺകുട്ടിയെ സന്ദർശിക്കാൻ പോയ സിദ്ദിഖാപ്പനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിനകത്താണ്. അപ്പോഴൊന്നുമില്ലാത്ത മാധ്യമ സ്വാതന്ത്ര്യവും അപ്പോഴൊന്നുമില്ലാത്ത ഫാസിസവും നമ്മുടെ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകൾക്ക് അർണാബ് ഗോസ്വാമിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് ഈ നാടിന് മനസ്സിലാകാത്തത്.